ഹായ് ഓൾ, ദിസ് ഈസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാത്സ് പി എസ് സി. ഇന്നത്തെ വീഡിയോയിൽ കേരള പി എസ് സി ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള വാട്ടർ അതോറിറ്റി 2014 പ്രിലിമിനറി എക്സാമിലെ കണക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 106/2014. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ, അതുപോലെ തന്നെ കേരള പി എസ് സി ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിമിനറി എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ കണക്ക് ചോദ്യങ്ങൾ ഇവ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് വിൽ ബി ദയർ ഫ്രം January 1992 to April 1992? അതായത് 1992 ജനുവരി മുതൽ ഏപ്രിൽ വരെ എത്ര ദിവസം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ജനുവരി, നെക്സ്റ്റ് ഫെബ്രുവരി, പിന്നീട് മാർച്ച്, പിന്നീട് ഏപ്രിൽ. അപ്പം ഫെബ്രുവരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യണം ഇതെന്താണ്, ലീപ്പ് ഇയർ ആണോ, അതിവർഷമാണോ എന്ന്. അതിന് എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് രണ്ട് 92 എന്നുള്ളതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 × 2 = 8 വരും, 12 വരും, 3 വന്നു. റിമൈൻഡർ ശിഷ്ടം 0 വന്നു. നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യുന്നത്. റിമൈൻഡർ 0 ആണെങ്കിൽ ഇതെന്താണ്, അതിവർഷമാണ്. ഫെബ്രുവരിയിൽ 29 ദിവസം, ജനുവരി നോർമലി എത്രയാണ്, 31, മാർച്ചിലും 31, ഏപ്രിൽ 30. ഇന്ന് നോക്കി 29 + 1 = 30 വന്നു. അപ്പം 30, 60, 90, 90 + 30 = 120, 120 + 1 = 121. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് സ്ക്വയർ ഫീൽഡ് ഈസ് 1 hectare, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ? അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ ഫീൽഡ്, ഒരു ചതുരത്തിൻ്റെ കേസാണ് പറയുന്നത്. ഇതിൻ്റെ ഡയഗണലാണ് കാണേണ്ടത്. ഇനി ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പം ഡയഗണൽ ഡി ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാലോ, ഹാഫ് ഡി സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ ഫീൽഡ് എന്ന് പറയുന്നത് ഹാഫ് ഡി സ്ക്വയർ. ഡയഗണൽ വെച്ചുള്ള ഇക്വേഷൻ അറിയാം. ഇനി ഇവിടെ ഏരിയ തന്നിരിക്കുന്നത് എന്താണ്, 1 hectare തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി ചതുരശ്ര മീറ്റർ അല്ലേ പറയുന്നത്. അപ്പം 1 hectare എന്ന് പറയുന്നത് എത്ര ചതുരശ്ര മീറ്റർ ആണെന്ന് അറിയണം. 10,000 m² ആണ്. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ എന്ത് വരും, ഇവിടെ 10,000 m² ആണ് ഏരിയയുടെ സ്ഥാനത്ത് വരിക. ഇവിടെ ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ വരും. ഇനി ഈ 2 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ ഹാഫ് മാറി ഇവിടെ 2 വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്, 2 × 10,000 വരും. ഇത് ഡി സ്ക്വയർ ആണ്. നമ്മൾ ഡി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി ഡയഗണലിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ ഈ 10,000 എന്ന് പറയുന്നതിനകത്തൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് 100 × 100 അല്ലേ. അപ്പോൾ 100 നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. പിന്നെ ഈ 2 ഉണ്ട്. 2 എന്ന് പറയുന്ന ഒരു പൂർണ്ണ വർഗ്ഗം അല്ലാതുകൊണ്ട് അതിനെ റൂട്ട് 2 എന്ന് എഴുതുക. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത് 100 × 100 ആണ്, 10,000. അപ്പം 10,000 സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പം 100 √2 വന്നു. അതാണ് ഡയഗണലിൻ്റെ ലെങ്ത്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ചെസ് ബോർഡ് കണ്ടെയ്ൻ 64 equal squares ആൻഡ് ദ ഏരിയ ഓഫ് ഈച്ച് സ്ക്വയർ ഈസ് 2.56 cm². ഫൈൻഡ് ദ ലെങ്ത് ഓഫ് 1 side ഓഫ് ചെസ് ബോർഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ചെസ് ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ക്വയർ ഷേപ്പാണ്. ഇതിൻ്റെ ഓരോ സൈഡിലും എന്താണ്, 64 equal squares ആണുള്ളത്. ഓരോ സൈഡിൽ 8 square വെച്ചാണുള്ളത്. ഓരോ സൈഡിലും 8 square വെച്ചാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്, 2.56 cm² എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും. അതായത് എ സ്ക്വയർ എന്ന് പറയുന്നത് 2.56 ആണെങ്കിൽ എ കണ്ടെത്തണം. അപ്പോൾ 256 എന്ന് പറയുന്നത് 16 square അല്ലേ. അപ്പം ഇവിടെ 2 point ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ 1 മാറും. ഒരു പ്ലേസ് മാത്രം മാറ്റിയാൽ മതി. അപ്പം 1.6 ആണ് ഇവിടുത്തെ ഒരു സൈഡ്. അപ്പം 2.56 സ്ക്വയർ റൂട്ട് കാണണം. സ്ക്വയർ റൂട്ട് ഓഫ് 2.56 എന്ന് പറയുമ്പം 1.6 വന്നു. 256 സ്ക്വയർ റൂട്ട് 16. ഇവിടെ 2 place സ്ക്വയർ റൂട്ട് വരുമ്പോൾ 1 place ആയിട്ട് മാറും. അപ്പോൾ 1.6. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ ഒരു ചെസ് ബോർഡിൻ്റെ ഒരു സൈഡിൽ 8 squares ഉണ്ട്. ഈ വന്നിരിക്കുന്ന ഒരെണ്ണത്തിൻ്റെ ഈ ഒരു സൈഡ് എത്രയാണ്, 1.6. അപ്പോൾ ടോട്ടൽ ലെങ്ത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 8 × 1.6 ചെയ്യുക. 6 × 8 ചെയ്യണം. ഇപ്പം 16 എന്ന് പറഞ്ഞാൽ 10 + 6 ആണ്. 10 × 8 = 80 വന്നു. 8 × 6 = 48 വന്നു. ഇവിടെ 8, 8 + 4 = 12 വന്നു. ഇനി 1 point മാറ്റുണ്ട്, ഇവിടെ കൊടുക്കുമ്പോൾ 12.8. അപ്പോൾ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് 12.8 cm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി വേയ്സ് ക്യാൻ 5 persons ബി സീറ്റഡ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഇൻ എ മീറ്റിംഗ്? 22, 20, 24, 26 ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു സർക്കുലർ ടേബിളിൽ 5 പേര്, 1, 2, 3, 4, 5 പേർക്ക് എത്ര രീതിയിൽ അത് അവിടെ ഇരിക്കാൻ പറ്റുമെന്നാണ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എത്ര ടൈപ്പിൽ നടത്താൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ എൻ എലമെൻറ്റ്സ്, ഇവിടെ ഇപ്പോൾ 5 പേരാണ്, അതുപോലെ എൻ എലമെൻറ്റ്സിന് ഒരു സർക്കിളിൻ്റെ കേസിൽ പെർമ്യൂട്ടേഷൻസ് ചോദിക്കുവാണെങ്കിൽ എന്താണ് എപ്പോഴും ആൻസർ, എന്താണ്, n-1 factorial. അതായത് ഇവിടെ 5 പേരുടെ കേസാണ് പറയുന്നതെങ്കിൽ 5 ൽ നിന്ന് 1 മൈനസ് ചെയ്യുക 4, 4 ഫാക്ടോറിയൽ.
അപ്പോൾ അത് നാലിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാല് അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ മൂന്ന്, പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ടു, അത് കഴിഞ്ഞ് പറയണം. നാല് നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒന്ന്, ഇതായിരിക്കും നമ്മുടെ ആൻസർ. നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട്, പന്ത്രണ്ട് ഇൻറ്റു രണ്ട് 24. അപ്പോൾ 24 വേസിലാണ് ഈ 5 പേരെ ഒരു സർക്കുലർ ടേബിളിന് ചുറ്റും ഇരുത്താൻ സാധിക്കുക. ഓപ്ഷൻ സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫാദർ ഈസ് 4 times as old as his son. ഇൻ 30 years ഹി വിൽ ബി ഓൺലി 2 times as old as his son. ദെൻ ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ ഈസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫാദറിൻ്റെ വയസ്സെന്ന് പറയുന്നത് 4 times മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 30 വർഷം കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും F+30, മകൻ്റെ വയസ്സ് S+30. ആ ടൈമിലെ കേസ് എന്താ പറയുന്നത്, ആ ടൈമിലെ മകൻ്റെ വയസ്സിൻ്റെ 2 times ആയിരിക്കും എന്ന്, 2 ഇരട്ടിയായിരിക്കും എന്ന്. നമുക്ക് എഫിൻ്റെ വാല്യൂ, പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, എഫിൻ്റെ ടേംസിൽ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യണം. ഇവിടെ 4 into S ആണ്, അപ്പോൾ ഇവിടെ 4 താഴെ വരും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ ഡിവിഷൻ വരും. എസിൻ്റെ വാല്യൂ F/4 എന്ന് പറഞ്ഞു, അതാണ് നമ്മളിവിടെ ഈ എസിൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്നത്, F/4 എന്ന് കൊടുത്തു. ഇനി നോക്കി ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ 2 ഇവിടുത്തെ 4 ക്യാൻസൽ ചെയ്യുമ്പം F/2 എന്ന് വരും. ഇനി ഈ 2 നമ്മൾ 30 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 30 × 2 = 60 വരും. ഇവിടെ F+30 ഉണ്ട്. ഇനി ഈ +30 ഇവിടെ വരുമ്പോൾ എന്താണ്, -30 വരും. ഈ +F/2 ഇവിടെ വരുമ്പോൾ എന്ത് വരും, -F/2 എന്ന് വരും. അപ്പം ഇവിടെ നോക്കിയേ, 1 അര കുറയ്ക്കുമ്പോൾ അരയല്ലേ, അപ്പം ½F ഇവിടെ വരും. ഇവിടെ 60 - 30 മൈനസ് ചെയ്യുമ്പോൾ 30 വരും. ഇനി ഈ 2 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആകും. ഇവിടെ ഡിവിഷൻ ആയിരുന്നു, ഇവിടെ 1/, അല്ലെങ്കിൽ F/2 ആയിരുന്നു, അതിവിടെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറും. അപ്പോൾ 30 × 2 = 60 ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ്, ഓപ്ഷൻ ബി. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, F=4S എന്നുള്ളതിനകത്തുനിന്ന് F/4 എന്നെടുത്തു, ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഈ ചെയ്യുന്ന വാല്യൂസ്, ഇതെല്ലാം ഓപ്പറേഷൻസ് എല്ലാം കറക്റ്റ് ആയാൽ മതി. ഇനി ഇവിടെ എഫിൽ നിന്ന് F/2 മൈനസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 അര മൈനസാൽ അരയാണ്, അതാണ് ½F എന്ന് വന്നത്, ആ 2 ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പം ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് 60 വയസ്സ്.